സാമാന്യജ്ഞാനവും സാമാന്യ മര്യാദയും ഒരു മനുഷ്യനെ മാന്യനാക്കുന്നു, അവന് ഉയരുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും വിയർപ്പുണ്ടാകാതെ ഇരിക്കാൻ, ഉണ്ടാകുന്നത് കുറച്ച് കുറയുവാൻ, അതിൻ്റെ ദുർഗന്ധം അധികമാകാതിരിക്കുവാൻ നാം എന്ത് ചെയ്യണം? ഇതാ ചില ഞുണുക്കുമാർഗങ്ങൾ. കോട്ടൺ വസ്ത്രങ്ങൾ അകത്ത് ധരിക്കുക, അടിവസ്ത്രം ധരിച്ചിരിക്കണം, കൈയുള്ള ബനിയൻ ധരിച്ചിരിക്കണം. കാരണം കൈയുള്ള ബനിയൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കക്ഷത്തിനകത്തെ വിയർപ്പ് അത് പിടിച്ചെടുക്കും. നിങ്ങളുടെ അടിവസ്ത്രങ്ങളെല്ലാം കോട്ടൺ ആയിരിക്കട്ടെ, സിന്തറ്റിക് മെറ്റീരിയൽ ആയിരിക്കരുത്. രണ്ട്, അടിവസ്ത്രങ്ങൾ എല്ലാ ദിവസവും കഴുകിയിടണം, തന്നെത്താനെ കഴുകിയിടണമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ എല്ലാ ദിവസവും മാറുക. സോക്സ് എല്ലാ ദിവസവും മാറണം. ചിലരുടെയൊക്കെ സോക്സിന് ഭയങ്കര വാടയാണ്, അതെല്ലാ ദിവസവും, ചിലപ്പോൾ കൂടിപ്പോയാൽ രണ്ട് ദിവസമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ മാറാൻ ശ്രമിക്കുക. മൂന്ന്, നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറിയിട്ട് ചിലപ്പോൾ ഇടിക്കുന്ന ബ്ലൗസ്, ഇട്ടിരിക്കുന്ന ഷർട്ട് എല്ലാ ദിവസവും കഴുകുക സാധ്യമല്ല. ഒരു കാര്യം ചെയ്യണം, അത് അടുത്ത ദിവസം ഇടരുത്, അത് ഹാങ്ങറിൽ കാറ്റ് കൊള്ളാവുന്നിടത്ത് ഇടുക. അപ്പോൾ രണ്ട് ദിവസം കാറ്റൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഉണങ്ങും, അതിൻ്റെ വിയർപ്പിൻ്റെ വാട മാറും. ശരീരം നാറുന്നത് കാരണം പലരുടെയും ജോലി പോയിട്ടുണ്ട്. ശരീരം നാറുന്നത് കാരണം പലരുടെയും കുടുംബ ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ട്. ശരീരം നാറുന്നത് കാരണം ചിലരുടെയൊക്കെ ജീവിതം ഡിവോഴ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. ശരീരത്തിനകത്തെ വിയർപ്പ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ രോമത്തിനകത്താണ്. താടി, തലമുടി, വേറെ എവിടെയൊക്കെ രോമമുണ്ടോ, അതുകൊണ്ട് ഒന്നുകിൽ ഈ രോമങ്ങളൊക്കെ വടിച്ചു മാറ്റാവുന്നത് ഷേവ് ചെയ്യാവുന്നിടത്ത് ഷേവ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ കഴുകിയെടുക്കുക. തലമുടി, ബാക്കി താടി വളർത്തുന്നവർ നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ശരീരം നാറരുത്, ശരീരം മണക്കണം. നാറാതിരുന്നാൽ പോരാ, മണക്കണം. ശരീരം നാറിയാൽ ജോലി പോകാം, കുടുംബബന്ധം തകരാം, സ്നേഹിതരെ അകന്നു പോകാം. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ. കൂടുതൽ അനുഗ്രഹം സ്വർഗസ്നായ ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു.